അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ബി എഡ് കോഴ്സിൽ വരുന്ന സൈക്കോളജിയുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന യൂണിറ്റിൽ ആദ്യം വരുന്നത് കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ കുറിച്ചാണ്. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റാണ്. അതായത് ഇൻ്റലിജൻസ് എന്ന കൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറികൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളുടെ നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് സെൻസേഷൻ, പെർസെപ്ഷൻ, അറ്റൻഷൻ, കൺസെപ്റ്റ് ഫോർമേഷൻ, പ്രോബ്ലം സോൾവിങ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ അകത്തെ കോഗ്നിറ്റീവ് പ്രോസസ്സിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്. അതായത് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളുടെ മെൻ്റലി, അതായത് നമ്മളുടെ മെൻ്റൽ പ്രോസസ്സാണ് പ്രധാനമായിട്ടും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പഠിക്കാനായിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് സെൻസേഷൻ. അതായത് സെൻസേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനൊരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്, സെൻസേഷന് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്, ആൻ ഇംപ്രഷൻ ഓർ കോൺഷ്യസ്നെസ് ഓഫ് ദ ഇംപ്രഷൻ മെയ്ഡ് അപ്പോൺ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ സെൻസറി ഓർ അഫറൻ നെർവ്സ് ഓർ വൺ ഓഫ് ദ ഓർഗൻസ് ഓഫ് ദ സെൻസ്. അതായത് നമ്മളുടെ സെൻസ് ഓർഗൻസിൽ കൂടി നമ്മളുടെ ബ്രെയിനിൽ ഇമേജസ് ഡെവലപ്പ് ചെയ്യുന്നു, ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻസ്, അതാണ് സെൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ബയോളജിയിലൊക്കെ നമ്മളിങ്ങനെ സെൻസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പക്ഷേ സൈക്കോളജിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് പണ്ടുകാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ചില പാട്ടുകൾ നമുക്ക് വളരെ നല്ലൊരു ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ പണ്ടുകാലം മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകൾ, അതുപോലെ ചില വ്യക്തികളുടെ ക്ലാസ്സുകൾ, അതിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പോയിൻസുകൾ, നമ്മളെ സ്പർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ആ ഫീലിങ്ങുകളെയാണ് നമ്മൾ സൈക്കോളജിയിൽ സെൻസേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആൻ ഇംപ്രഷൻ ഓർ കോൺഷ്യസ്നെസ് ഓഫ് ദ ഇംപ്രഷൻ മെയ്ഡ് അപ്പോൺ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ സെൻസറി ഓർ അഫറൻ നെർവ്സ് ഓർ വൺ ഓഫ് ദ ഓർഗൻസ് ഓഫ് ദ സെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചില സിനിമകൾ കാണുമ്പോൾ അത് നമ്മളുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളായിരിക്കാം. അതുപോലെ ചില പാട്ടുകൾ, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഫീലിംഗ് ഇപ്പോൾ നല്ലൊരു ഫീലിങ്ങാണ്. ചില കാര്യങ്ങൾ നമ്മൾ സെൻസേഷൻസ് ഒത്തിരി കാര്യങ്ങളിൽ നമുക്കുണ്ടാവാം, പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ അത് ഡീപ്പായിട്ട് പതിയണമെന്നില്ല. പിന്നീട് ഈ സെൻസേഷനാണ് തുടർന്നുള്ള കൺസെപ്റ്റ് ഫോർമേഷനിലേക്കും അങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സെൻസേഷൻ എന്നുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള പെർസെപ്ഷനെ കുറിച്ചും കൺസെപ്റ്റ് ഫോർമേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.